സ്വപ്ന സുരേഷിന്റെ നിയമനത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ആവർത്തിച്ച് എച്ച് ആർ ഡി എസ്. കേസെടുത്തത് രാഷ്ട്രീയ പ്രേരിതമായാണെന്നും എച്ച് ആർ ഡി എസിന് ബി ജെ പിയുമായി ബന്ധമില്ല എന്നും അവർ പറഞ്ഞു. എന്നാൽ അന്വേഷണത്തിൽ രാഷ്ട്രീയമില്ലെന്നും ആദിവാസി ചൂഷണത്തിനെതിരെയാണ് കേസെടുത്തത് എന്നും എസ് സി എസ് ടി കമ്മീഷൻ അംഗം എസ് അജയകുമാർ. സ്വപ്ന സുരേഷിന്റെ നിയമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയാണ് എച്ച് ആർ ഡി എസ്. വിവാദങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് നിയമന ഉത്തരവ് പിൻവലിക്കില്ല. ഡയറക്ടർ ബോർഡ് വിശദമായ ചർച്ച ചെയ്താണ് സ്വപ്ന സുരേഷിനെ നിയമിക്കാൻ തീരുമാനിച്ചതെന്നും എച്ച് ആർ ഡി എസ് സെക്രട്ടറി അജി കൃഷ്ണൻ ദുബായിൽ പറഞ്ഞു. സ്വപ്നയ്ക്ക് ഇതുപോലെ തന്നെ സെയിം സിറ്റുവേഷനിൽപ്പെട്ട ആളാണ് ശിവശങ്കർ ഐ എസ്. അദ്ദേഹത്തിന് കേരള ഗവൺമെൻറ് അതേ പദവിയിൽ തിരിച്ച് ജോലിക്ക് കയറ്റിയിരിക്കുകയാണ്. അതിനൊരു കുഴപ്പമില്ല. ഞാൻ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഞങ്ങൾ ജോലി എടുത്തപ്പോൾ അതൊരു വലിയ അപകടവും ഗവൺമെൻറ് ഈ ഇദ്ദേഹത്തിന് ജോലി എടുത്തപ്പോൾ അത് കുഴപ്പമില്ല. തന്നെ ഇത്തരം ഇരട്ടത്താപ്പാണ് നമ്മൾ മാറ്റിവെക്കേണ്ടത്. കേരളത്തിൻ്റെ ഒരു കുഴപ്പം ഇത് തന്നെയാണ്. എച്ച് ആർ ഡി എസിനെതിരെ കേസെടുത്തത് സ്വപ്നയ്ക്ക് നിയമനം കൊടുത്തതിന്റെ പകപോക്കലാണെന്ന് ചീഫ് കോർഡിനേറ്റർ ജോയ് മാത്യുവും പ്രതികരിച്ചു. തികച്ചും എനിക്ക് തോന്നുന്നു ഇത് രാഷ്ട്രീയമായ ആക്ഷേപം തന്നെയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ വരും. കാരണം ഇതിനകത്ത് ഒരടിസ്ഥാനവുമില്ല. കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിൽ ഞങ്ങൾക്ക് ഒരു രൂപ പോലും നേടി. ഞങ്ങൾ ഗവൺമെന്റ് പ്രോജക്ടുകൾ ചെയ്യുന്നുണ്ട്. അത് സ്കിൽ ട്രെയിനിങ് മേഖലയിലാണ്. എന്നാൽ സ്വപ്നയുടെ നിയമനവും എച്ച് ആർ ഡി എസിനെതിരായ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം എസ് അജയകുമാർ പറഞ്ഞു. ആരാണോ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാരെയും ചൂഷണം ചെയ്യാനും അവർക്കെതിരായിട്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അതിൽ കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മത സാമുദായിക താല്പര്യങ്ങളോ ഒന്നും ഞങ്ങൾ നോക്കാറില്ല. വിവാദങ്ങളും കേസും ചർച്ചകളുമായി സ്വപ്ന സുരേഷ് വീണ്ടും വാർത്തയാകുമ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലെ അഴിയാക്കഥകളുടെ ബാക്കി തേടുകയാണ് ജനങ്ങൾ. മാതൃഭൂമി ന്യൂസ്, ദുബായ്, ഇടുക്കി, പാലക്കാട്.